ഹായ് എല്ലാവർക്കും, ലിയോസ് ഫാമിലി ബ്ലോഗിന്റെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മള് കടലിൽ മീൻ പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ ഒരാൾ മീൻ പിടിക്കുന്നുണ്ട്, ഇപ്പുറത്തെ ഒരാൾ മീൻ നന്നാക്കാം. വീട്ടിൽ കൊണ്ടുപോയി നന്നാക്കി കഴിഞ്ഞാല് ഇതിനെ മണൊക്കെ വീട്ടിൽ നിൽക്കും. അപ്പൊ നമ്മള് പിടിക്കുന്ന സ്ഥലത്ത് തന്നെ വെച്ചിട്ട് നന്നാക്കി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏകദേശം കുറച്ചധികം മീനുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പിടിക്കുന്നതാണ്, നമുക്ക് കുറച്ച് പേർക്കും കൊടുക്കും വേണം, അതുപോലെ നമുക്ക് പിടിച്ച് കറി വയ്ക്കും വേണം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ മീനെ പിടിച്ചിട്ട് അപ്പം തന്നെ ക്ലീൻ ചെയ്ത്. സത്യത്തിൽ എനിക്ക് വലിയ കാര്യമായിട്ട് ക്ലീൻ ചെയ്യാനൊന്നും അറിയില്ല. എൻ്റെ ബാക്കിൽ എൻ്റെ ക്യാമറ പിടിക്കുന്നത് എൻ്റെ വൈഫാണ്. വൈഫ് ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ട്, ഇന്നമാതിരി ചെയ്യും ഇന്നമാതിരി ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ പൊന്നെ നല്ല വിലയുള്ള മീനാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്നെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് പുറകെ വരും കേട്ടോ. തല ഞാൻ മുഴുവൻ കട്ട് ചെയ്യണം. അത് മുഴുവനല്ല, അതിന്റെ ചെകിളെ പൊളിച്ചു കളയും. ചെകിളെ പൊളിക്കണ്ടേ? കൈ കൊണ്ട് വലിച്ചെടുത്താ കിട്ടും. എന്നിട്ട് അത് ഒന്ന് പിടിപ്പിക്കും. മറ്റേ ഇതുകൊണ്ട് കത്തിയുണ്ട് ആ കണ്ണെടുത്ത് കളയും. ഇതിപ്പോ നമ്മള് പിടിക്കുന്നത് ദമാം കോർണിഷ് ബീച്ചിലാണ് പിടിക്കുന്നത്. നല്ല ബല ഉണ്ട്. എന്താ പൊന്നെ ആ കത്രിയക്ക് മൂർച്ചയില്ല. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ വലിയ അഴുക്കൊന്നുമില്ലല്ലോ. അടിയ ഫ്രീയാ, ഫുള്ള് മാംസത്. പക്ഷെ പനിങ്ങീനോ അങ്ങനെ എന്താ പറയില്ലേ, അതൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ ഇങ്ങനെ നോർമൽ ക്ലീൻ ചെയ്തിട്ട് വേണ്ടി വരും. നമുക്കല്ലെങ്കിലും ചെയ്യാലോ, വീട്ടിൽ ചെന്നിട്ട് അഴുക്കൊക്കെ എടുത്തൊന്നും അറിയാവുന്നതാണ്. വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിന് മണം വീട്ടിൽ നിർത്തണ്ട. ചേക്കളപ്പൂ കളയല്ലേ. എങ്ങടെ നെയ്തനാ വരണേ? തമ്പുരു, തമ്പുരു മീൻ പിടിക്കാണോ? മീൻ പിടിക്കാൻ പോണോ? അല്ല നിക്കട്ടെ. എന്റെ ദൈവമേ, എനിക്ക് വൈകാണിക്കുന്ന കുറച്ച് സമയമായി. ഇങ്ങനെ മീൻ അതെ, മീൻ കോർത്തോണ്ടിരിക്കല്ലേ, ഏറെ കോർത്തോണ്ടിരിക്കാണ്. ഇപ്രാവശ്യം എല്ലാം നമ്മള് വന്നിട്ട് ഒട്ടും മോശമല്ല, നല്ലതായിട്ട് മീൻ കിട്ടുന്നുണ്ട്. അത് മീൻ ഇപ്രാവശ്യം എന്താ കിട്ടിയത്? പാരയും. പിന്നെ അതിന്റെ പേര് ഗോൾഡ് ഫിഷ് ആണോ? സിൽവർ, സിൽവർ. സത്യം പറ പേരറിയോ? ഇല്ലല്ലോ. എന്തോ ആ അതിനിടയിൽ വേറൊരു കഥ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇവിടെ വലിയവരെ പിടിക്കുന്നത് കണ്ടിട്ട് കക്കു ഇങ്ങനെ ഇൻസ്പിറേഷൻ അടിച്ച് അമ്മ വരുന്നില്ല. തക്കു എങ്ങനെ മീൻ പിടിക്കുന്നത് കാണിച്ചേ, കാണിച്ചേ, കാണട്ടെ. അങ്ങനെയാണോ? എങ്ങനെ കാണിച്ചോത്തെ, കാണിച്ചോത്തെ, കാണിക്കേ, കാണിക്കേ, പിടിച്ചോ, പിടിച്ചോ. ആ ചങ്ക ചക്ക ചങ്ക ചക്ക ചങ്ക ചക്ക ച. ശരിക്കും മീൻ നന്നാക്കുന്ന ഒരു കലയാണല്ലേ. ഇപ്പോഴെങ്കിലും ആ കലയെ കുറിച്ച് ബോധം ഉണ്ടായില്ല. ഇല്ല, അങ്ങനെയല്ല, നമ്മൾ മീൻ വാങ്ങി കൊണ്ടുവന്നിട്ട് അത് നന്നാക്കുന്നു, ഒപ്പം കൈയോടെ പിടിച്ചിട്ട് അപ്പം ക്ലീൻ ചെയ്യുന്ന ഒരു രസമാണ്. അത് രണ്ട് വ്യത്യാസമുണ്ട്. ഇത് ഫ്രഷ് ആയിട്ടുള്ള സാധനമല്ലേ. സത്യം പറഞ്ഞാൽ മീൻ കഴിക്കില്ലായിരുന്ന ആളായിരുന്നു. സത്യം അതെ. ശരിക്കും പറഞ്ഞാലേ മീനെ, ശരിക്കും പറഞ്ഞാൽ ഞാൻ മീൻ കൂട്ടിയിരുന്നില്ല.
എല്ലാം മീൻ കൂട്ടിയിരുന്നില്ല എന്ന് വെച്ചാൽ വെച്ച മീൻ കറി വെച്ച് ഞാൻ കൂട്ടില്ല, പിന്നെ വറുത്ത മീൻ ചില മീനുകൾ ഞാൻ കൂട്ടിയിരുന്നു, പക്ഷേ അതെല്ലാം കൂട്ടില്ല ചില മീൻ. പക്ഷേ ഒരു കാര്യം പറയട്ടെ, നമ്മൾ കയ്യോടെ ജീവനുള്ള മീനെ പിടിച്ചിട്ട് അത് പിറ്റേ ദിവസം കറി വെക്കുകയാണെങ്കിൽ ഒരു പ്രത്യേകിച്ചൊരു ടേസ്റ്റാണ്. ഞാനത് പിറ്റേ ദിവസമല്ല അന്ന് തന്നെ കറി വെച്ചാൽ ഏറ്റവും ടേസ്റ്റ്. ആ അങ്ങനെ എങ്ങനെയാണോ അങ്ങനെ, പക്ഷെ ഞാൻ പിറ്റേ ദിവസമാണല്ലോ ഞാൻ കൂട്ടിയത്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നി. പിന്നെ ഒരു മീൻ പിടിക്കുന്നത് ഒരു ഹരാണ്. ശരിക്കും നമ്മൾ മീനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു മീനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആവേശമാണ്, പിന്നെ മീനെ കിട്ടുന്നതും കിട്ടാണ്ടിരിക്കുന്നതും നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. എത്ര വലിയ എക്സ്പെർട്ടായാലും നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ തന്നെ മീനെ കിട്ടുള്ളൂ, അതൊരു രാശിയാണ് മീനെ കിട്ടുന്നത്. എനിക്ക് നമ്മൾ പിടിച്ച മീൻ വൃത്തിയാക്കാം, വൃത്തിയാക്കുമ്പോഴോ നമ്മൾ കയ്യു രണ്ടും സൂക്ഷിക്കണം, ഇല്ല എങ്കിൽ മീനുകളുടെ മുള്ളു നമ്മുടെ കയ്യിൽ കൊള്ളും, കൊണ്ടു കഴിഞ്ഞാൽ മൂന്നു ദിവസം നീരുപോലെ വിങ്ങുമല്ലോ. എന്റെ അനുഭവം കഴിഞ്ഞ മാസം മീൻ പിടിച്ചപ്പോ ഉണ്ടായ മക്കളെ ഇപ്പൊ ഞാൻ പറയുന്നത്. അപ്പോ മീൻ പിടിച്ചു ശരി ഓക്കെ, അത് പിടിക്കുമ്പോഴും അത് ക്ലീൻ ചെയ്യുമ്പോഴും എൻ്റെ പൊന്നെ എൻ്റെ മുള്ള ഭയങ്കര ഡേഞ്ചറാണ് സൂക്ഷിക്കുക. ഇവിടുത്തെ സൗദി അറേബ്യയിൽ പാമ്പ് കടിച്ചാലും മീൻ കുത്തിയാലും അതുപോലെ തന്നെ ഉറുമ്പ് കടിച്ചാൽ പോലും ഭയങ്കര കടച്ചലാണ്, ഭയങ്കര വിഷമാണ്. കാരണം ഇവിടെ ചൂട് അമ്മാതിരിയാണ്, അപ്പോൾ ചൂടിൽ അങ്ങനെ അവരെ വിഷമൊക്കെ മുറ്റി കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ സൂക്ഷിക്കുക ആൾക്കാരുന്നു സൂചിപ്പിക്കാൻ തോന്നി. കാരണം പല വർഷങ്ങളായിട്ട് സൗദി അറേബ്യയിൽ ജീവിക്കുന്ന നമ്മുടെ ഒരു പ്രവാസി സുഹൃത്തിൻ്റെ വാക്കുകളാണ്. എന്താ നെയ്തനെ അടി കണ്ടിട്ടുണ്ട് രാത്രി അടി വാങ്ങണത്? അടി പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും എടുത്തു ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മിൻ്റെ നമ്മൾ കാണുന്ന വീടിൻ്റെ തൊട്ട് താഴെ ചുവന്ന അക്ഷരത്തിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടാവും, അതൊന്ന് തൊടുക, അപ്പോൾ തന്നെ നമുക്ക് വലിയ ഉപകാരമാണ്. ഒപ്പം തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ആക്റ്റീവ് ചെയ്ത് വിടാം, ഓളൊന്ന് ഞെക്കിയിട്ട് ആക്റ്റീവ് ചെയ്ത് വിട്ട എൻ്റെ പൊന്നി നല്ല പാരണ്ട്. പറ്റുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് വിടാം. ആ എൻ്റെ മോനും പറഞ്ഞു ആ ചെയ്യണം. പിന്നെ എന്താ പിന്നെന്താ സി യു പറഞ്ഞേ, സി യു പറഞ്ഞേ, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ് ഉമ്മ പറഞ്ഞേ. ഈ ഭാഷ ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇത് ഏതാണെന്ന്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് പറഞ്ഞുതരാൻ പറ്റുമോ? Thank you.
ചാട്ടം കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് ഞങ്ങളുടെ ചാനലിന്റെ വിജയം. ഒരുപാട് പുതിയ സുഹൃത്തുക്കൾ ഞങ്ങളുടെ ചാനലിലേക്ക് വന്നിരിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഞങ്ങളുടെ ചാനൽ വന്നത്, ഞങ്ങളുടെ കുടുംബാംഗമായതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ലിയോ.